കോതമംഗലത്ത് സ്വകാര്യ ബാങ്കിലെ ജീവനക്കാർ ഉൾപ്പെടെ 3 പേർക്ക് H1N1. കാർഡ് സ്ക്രീനിംഗ് ടെസ്റ്റിന് വിധേയരായ 2 ബാങ്ക് ജീവനക്കാർക്കും ഒരാളുടെ ബന്ധുവിനുമാണ് H1N1 പോസിറ്റീവായത്. തുടർ പരിശോധനയ്ക്ക് ഇവരുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. നേരിട്ട് സമ്പർക്കം ഉണ്ടായെന്ന് സംശയിക്കുന്ന ബാങ്കിലെ 8 ജീവനക്കാർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. റിയ ബേബിയുണ്ട്. റിയ, വലിയ ആശങ്കയുള്ള വിവരമാണിത്. ആര്യ, കോതമംഗലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ബാങ്കിലെ 2 ജീവനക്കാർ, അതിൽ ഒരാളുടെ ഭാര്യ, അങ്ങനെ 3 പേർക്കാണ് H1N1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രാഥമികമായി നടത്തിയ കാർഡ് പരിശോധനയിലാണ് ഇവർക്ക് H1N1 പോസിറ്റീവായി കണ്ടെത്തിയത്. തുടർ പരിശോധനയ്ക്ക് 3 പേരുടെയും സാമ്പിൾ കൂടി കളക്ട് ചെയ്തിട്ടുണ്ട്. ആ പരിശോധനയുടെ ഫലം കൂടി കാത്തിരിക്കുകയാണ്. ഒപ്പം ഈ ബാങ്കിലുള്ള 2 പേർക്ക് കൂടി കടുത്ത പനി ഉണ്ടായിരുന്നു. അവരുടെ സാമ്പിളുകൾ പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ നെഗറ്റീവ് ആണ്. പക്ഷേ അവരോട് ഐസൊലേഷനിൽ കഴിയാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റ് 8 പേർ കൂടി, ഈ ബാങ്കിലെ ജീവനക്കാരായ 8 പേർ കൂടി ഐസൊലേഷനിലാണ്. 18 ജീവനക്കാരുണ്ട്. ഇത്തരത്തിൽ പനി ബാധിച്ച സാഹചര്യത്തിൽ പല വിധത്തിലുള്ള നിയന്ത്രണവും ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. താൽക്കാലികമായി അത്യാവശ്യമായിട്ടുള്ള സർവീസുകൾ മാത്രമാണ് ബാങ്കിൽ നിന്ന് അനുവദിക്കുന്നത്. എന്തായാലും കോതമംഗലത്ത് ഇത് ആദ്യമായാണ് H1N1 സ്ഥിരീകരിക്കുന്നത്. 3 പേർക്ക് ഇപ്പോൾ പോസിറ്റീവ് ആയിരിക്കുന്നു. നേരത്തെ എറണാകുളം ജില്ലയിൽ തന്നെ വലിയ തോതിൽ H1N1 ബാധിതരുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. H1N1 പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്, ഐസൊലേഷനിൽ കഴിയണം, മറ്റുള്ളവരുമായി കോണ്ടാക്ട് വരാത്ത തരത്തിൽ വീടുകളിൽ കഴിയണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ജാഗ്രതയോടെ ആ പ്രദേശത്ത് ആളുകളോട് തുടരാനുള്ളൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. അതേസമയം ആശങ്കപ്പെടേണ്ടതില്ല, മറ്റുള്ളവർക്ക് നടത്തിയ പരിശോധനയിൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പടർന്നു പിടിക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ശരി, റിയ ബേബിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.